ഹുദൈദയും സനാവും അടക്കമുള്ള യമനിലെ പ്രധാനപ്പെട്ട 10 കേന്ദ്രങ്ങളിലാണ് ഈ സംയുക്ത സേന ആക്രമണം നടത്തിയിരിക്കുന്നത്. പലയിടങ്ങളിലും യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തി തിരിച്ചു പോവുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിന് തിരിച്ചടിയായി ഹൂത്തികളും ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ മേഖലയിലാകെ, പശ്ചിമേഷ്യയിലാകെ വലിയ സംഘർഷത്തിനുള്ള സാധ്യത തെളിയുകയാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഒരു കപ്പൽ ഇറാൻ പിടിച്ചെടുത്തതായുള്ള റിപ്പോർട്ടുകൾ കൂടി ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ആക്രമണം കടുപ്പിക്കാൻ US അതേപോലെ തന്നെ UK സംയുക്തമായി ഒരുങ്ങിയത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം UN രക്ഷാസമിതിയിൽ ഈ ഹൂത്തികളുടെ സൈനിക നടപടിക്കെതിരെ വലിയ അമർഷങ്ങൾ ഉണ്ടാവുകയും ആ വിഷയത്തിൽ ഒരു പ്രമേയം പാസ്സാവുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ UN കൂടി ഒരു പിന്തുണ, അല്ലെങ്കിൽ UN രക്ഷാസമിതിയിലുള്ള വലിയ വിഭാഗത്തിന്റെ പിന്തുണ തങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു കരുത്തിലാണ് അമേരിക്കയും ബ്രിട്ടനും ഇത്തരമൊരു ആക്രമണത്തിലേക്ക് ഒരുങ്ങിയത്. കഴിഞ്ഞ രാത്രി തന്നെ ഇത്തരമൊരു സൂചന ഉണ്ടായിരുന്നു. ഒരു പെട്ടെന്നുണ്ടായ, ആരെയും അറിയിക്കാതെ ഉണ്ടായ ഒരു ആക്രമണമല്ല. കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് മാധ്യമങ്ങളും അതേപോലെ തന്നെ അമേരിക്കൻ മാധ്യമങ്ങളും ഇത്തരമൊരു ആക്രമണം ഹൂത്തികൾക്കെതിരെ ഉണ്ടാകും എന്നുള്ള ഒരു സൂചന നൽകിയിരുന്നു. അതിനൊരു കാരണമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന ബ്രിട്ടീഷ് മന്ത്രിസഭാ യോഗത്തിൽ ഹൂത്തികൾക്കെതിരായ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയെ സംബന്ധിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് വിശദീകരിച്ചിരുന്നു. അക്കാര്യം BBC റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതേപോലെ തന്നെ വാൾസ്ട്രീറ്റ് ജേണൽ അടക്കമുള്ള അമേരിക്കൻ മാധ്യമങ്ങളും ഇത്തരമൊരു ആക്രമണത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയിരുന്നു. ഇപ്പോൾ അവർ പറയുന്നത്, അമേരിക്കയും UK വിശദീകരിക്കുന്നത്, ഹൂത്തികളുടെ പ്രധാന സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ചുരുങ്ങിയ തോതിലുള്ള ആക്രമണം മാത്രമാണ് നടത്തുന്നത്. ഈ യുദ്ധം വ്യാപിപ്പിക്കാൻ തങ്ങൾക്ക് സാധ്യതയില്ല, അതിനുള്ള ഒരുക്കമല്ല എന്ന രൂപത്തിൽ തന്നെയാണ് പറയുന്നത്. പക്ഷേ യമൻ എന്ന് പറയുന്ന മറ്റു രാജ്യത്ത് കടന്നു കയറുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ തീർച്ചയായും വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം കപ്പലുകൾക്ക് നേരെ തുടർച്ചയായുള്ള ആക്രമണങ്ങൾ ഹൂത്തികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഇത് സാമ്പത്തിക മേഖലയിൽ തന്നെ ആകെ പിടിച്ചുലക്കുന്ന ഒരു സാഹചര്യമാണ്. 12% വരുന്ന ചരക്ക് കപ്പലുകൾ നീങ്ങുന്ന ഇടമാണ് ചെങ്കടൽ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ചെങ്കടലിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള യുദ്ധക്കപ്പലുകൾ നിരന്നു നിന്നിട്ടും അവിടെ വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇതിനെങ്ങനെയാണ് പ്രതിരോധിക്കുക എന്നുള്ള വിഷയത്തിൽ വലിയ പ്രതിസന്ധിയായിരുന്നു അമേരിക്കയും അതേപോലെ. സുഹൈൽ, ഇതുവരെ ഹൂത്തികളുടെ ഒരു ആക്രമണം ചെങ്കടൽ കേന്ദ്രീകരിച്ചായിരുന്നു. അവിടെ അതുവഴി കടന്നു പോകുന്ന ഇസ്രായേലിലേക്കുള്ള എല്ലാ ചരക്ക് കപ്പലുകൾക്ക് നേരെയുമായിരുന്നു ഹൂത്തികളുടെ ആക്രമണം. ഇപ്പോൾ ഹൂത്തി കേന്ദ്രങ്ങളിൽ US സംയുക്ത സേനയുടെ ആക്രമണം ഉണ്ടാകുന്നു. അതിന് US പിന്തുണ നൽകുന്ന എല്ലാ രാജ്യങ്ങളും തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഹൂത്തികൾ മറുപടി നൽകുമ്പോൾ, അത് ചെങ്കടൽ കേന്ദ്രീകരിച്ചാൽ അതിലും അപ്പുറത്തേക്ക് അവരുടെ ഒരു ആക്രമണം, ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായും ഹൂത്തികളുടെ കൂടെ ഇറാൻ കൂടിയുണ്ട്. നമുക്കറിയാം ചെങ്കടലിൽ ഹൂത്തികൾക്ക് തിരിച്ചടി നേരിട്ട ഘട്ടത്തിൽ, അതായത് 10 അമേരിക്കൻ സേന ബോട്ട് മുക്കി കൊലപ്പെടുത്തിയ സാഹചര്യത്തിൽ ഹൂത്തികളുടെ സംഘം ടെഹ്റാനിലെത്തുകയും ഇറാൻ നേതാക്കളുമായി നേരിട്ട് ചർച്ച നടത്തുകയും പരസ്യമായി തന്നെയുള്ള അത്തരം ഒരു കൂടിയാലോചനകൾ ഉണ്ടാവുകയും ചെയ്തു. അതിന്റെ പിന്നാലെയാണ് ഇറാന്റെ യുദ്ധക്കപ്പൽ ചെങ്കടലിലേക്ക് ഹൂത്തികൾക്ക് പിന്തുണയുമായി വന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് അമേരിക്കയുടെ തന്നെ ഒരു കപ്പൽ ഒമാൻ സമുദ്രത്തിൽ നിന്ന് എണ്ണ ടാങ്കർ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഇറാൻ കൂടി പ്രത്യക്ഷമായി തന്നെ ഈ യുദ്ധമുഖത്ത് ഉണ്ട്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഈ മേഖലയിൽ യുദ്ധം വ്യാപിക്കാനുള്ള ഒരു സാഹചര്യം മുൻകൂട്ടി കാണുന്നു. ഏത് രൂപത്തിലാണ് തിരിച്ചടി ഉണ്ടാവുക എന്ന് ഇപ്പോൾ പറയാനാവില്ല എന്നതടക്കം ഇപ്പോൾ ഹൂത്തികൾ പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ നേരത്തെ യമനുമായി, അല്ലെങ്കിൽ ഹൂത്തികളുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്ന സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ അവരുമായി സംഘർഷത്തിൽ ഏർപ്പെടാൻ ഇനി ആഗ്രഹിക്കുന്നില്ല എന്ന് യമൻ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ ചൈനയുടെ മധ്യസ്ഥതയിലായിരുന്നു യമനും സൗദിയും തമ്മിലുണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിച്ചിരുന്നത്. അപ്പോൾ ഈ മേഖലയിലേക്കടക്കം കൂടുതൽ സംഘർഷങ്ങൾ വ്യാപിക്കാതിരിക്കാനാണ് US ആന്റണി ബ്ലിങ്കന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം എന്ന് പറയുമ്പോൾ, അദ്ദേഹം മടങ്ങിയ അതേ ദിവസം തന്നെ സംഘർഷം വ്യാപിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് അമേരിക്കയും ബ്രിട്ടനും കടക്കുന്നു എന്നുള്ളത് വളരെ വിചിത്രമായിട്ടുള്ള സംഗതിയാണ്. കാരണം ഈ മേഖലയിൽ യുദ്ധം വ്യാപിക്കാതിരിക്കുക എന്നതല്ല ഇവരുടെ തീരുമാനമെന്നും ഇസ്രായേലിന് പൂർണ്ണമായ പിന്തുണ നൽകുകയും അനന്തര ഗസയിൽ ഇസ്രായേലിനും അമേരിക്കക്കും അനുകൂലമായിട്ടുള്ളൊരു ഭരണകൂടത്തെ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു, അതിന് അറബ് രാജ്യങ്ങളുടെ, പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ പിന്തുണ തേടുക എന്നുള്ളതായിരുന്നു ആന്റണി ബ്ലിങ്കന്റെ സന്ദർശന ലക്ഷ്യമെന്ന്
നേരത്തെ തന്നെ പല വിദഗ്ധരും അഭിപ്രായപ്പെട്ടിരുന്നു. ആ രൂപത്തിലടക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ആന്റണി ബ്ലിങ്കന്റെ ഏകദേശം ഒരാഴ്ച നീണ്ട പശ്ചിമേഷ്യൻ സന്ദർശനം കഴിയുന്ന അതേ ദിവസം തന്നെ ഇപ്പോൾ അമേരിക്ക യമനിലേക്ക് ബോംബിടുകയാണ്. അത് അവർ പറയുന്നത് ഹൂത്തികളുടെ സംഭരണ കേന്ദ്രങ്ങൾ, ആയുധ സംഭരണ കേന്ദ്രങ്ങൾ, അതേപോലെ തന്നെ ഡ്രോണുകളുടെ കേന്ദ്രങ്ങൾ, ഇതെല്ലാം ഉള്ള ഇടങ്ങളിലേക്കാണ് ആക്രമണം നടത്തിയത് എന്നാണ്. പക്ഷേ മറ്റു രാജ്യത്തേക്ക് കടന്നു കയറി നേരത്തെ ലബനാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം പോലെ തന്നെ ഈ യുദ്ധത്തെ വ്യാപിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളാണ്, ഇസ്രായേലിനെ പിന്തുണക്കുന്ന രാജ്യങ്ങളാണ് എന്ന് കൂടുതൽ വ്യക്തമായിരിക്കുകയാണ്. അതുപോലെ സുഹേൽ, അന്താരാഷ്ട്ര കോടതിയിൽ ഇസ്രായേലിനെതിരായ യുദ്ധക്കുറ്റങ്ങളിൽ വാദം തുടരുന്നുണ്ട്, ഇന്നും വാദം തുടരുമെന്നാണ് അറിയുന്നത്. ഇന്നലെ എങ്ങനെയായിരുന്നു ഇസ്രായേലിനെതിരായ വാദങ്ങൾ? എന്തൊക്കെയാണ് ദക്ഷിണാഫ്രിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഉന്നയിച്ചത്? തീർച്ചയായും ഇസ്രായേൽ ഗസയിൽ നടത്തുന്നത് വംശഹത്യയാണ് എന്നാരോപിച്ചുകൊണ്ടാണ് ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച ഹർജി ഉള്ളത്. ഇതിലെ അന്താരാഷ്ട്ര കോടതി ഇന്നും ആ വിഷയത്തിൽ വാദം തുടരും. ഇസ്രായേലിന്റെ ഒരു വംശഹത്യയാണ് എന്ന് സ്ഥാപിക്കുന്ന നിരവധി തെളിവുകൾ ഇപ്പോൾ ദക്ഷിണാഫ്രിക്ക കോടതി കൈമാറിയിട്ടുണ്ട്. പക്ഷെ അക്കാര്യത്തെ ഇസ്രായേൽ നിഷേധിക്കുകയാണ്. ഹമാസിനെ പിന്തുണക്കുന്നതാണ് യഥാർത്ഥത്തിൽ ദക്ഷിണാഫ്രിക്കയുടെ നടപടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരമൊരു പ്രതിരോധം ഒരുക്കുന്നത്. പക്ഷേ ആ പ്രതിരോധം എല്ലാം പാളിപ്പോകുന്ന കാര്യമാണ് നമ്മൾ ഈ ഹേഗിലെ കോടതിയിൽ നിന്ന് കണ്ടത്. കാരണം അത്രയും വ്യക്തമായ രൂപത്തിലുള്ള പലതരത്തിലുള്ള പ്രസ്താവനകളടക്കം ഇസ്രായേലി മന്ത്രിമാരുടെ പ്രസ്താവനകളും ഐ ഡി എഫിന്റെ പ്രവർത്തനങ്ങളും വെച്ചുകൊണ്ട് തന്നെയാണ് കോടതിയിൽ ദക്ഷിണാഫ്രിക്ക വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിഷയത്തിലുള്ള വാദം ഇന്നും ഏതായിരുന്നാലും തുടരും. തീർച്ചയായും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു സമ്മർദ്ദമായി വംശഹത്യ കേസ് വരുന്നുണ്ട്. ഒരു പക്ഷേ അതിന്റെ പശ്ചാത്തലത്തിലായിരിക്കും ശ്രദ്ധ മാറ്റാൻ വേണ്ടി യമനിൽ ഇത്തരമൊരു ആക്രമണം നടത്തി അമേരിക്ക സഹായം നൽകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോകതലത്തിൽ തന്നെ ഈ വംശഹത്യ കേസ് ഉയർത്തുന്ന സമ്മർദ്ദം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്.